ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറഡ് എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഫീലിംഗ്സ് എന്താണ്, അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അവർ നിങ്ങൾക്ക് ക്ലോസ് ആകാനാണോ ആഗ്രഹിക്കുന്നത്, ദൂരെ പോകാനാണോ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പൈൽ റീഡിംഗ് ആണ് ഗായ്സ്. ഇത് മനസ്സിലാക്കാൻ, ഇത് ജനറൽ റീഡിംഗ് ആണ്, സോ ഇറ്റ് മേ ഓർ മേ നോട്ട് റെസൊണേറ്റ്. എല്ലാവർക്കും റെസൊണേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് ഫർദർ മോർ നിങ്ങളുടെ എനർജി കറക്റ്റ് ആയി കിട്ടണമെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിംഗിന് പോകാവുന്നതാണ്. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക. ആൻഡ് ഈവൻ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയതിന്. അപ്പോൾ നമ്മൾ രണ്ട് പൈലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഇമോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പൈലായിട്ട് ഈ കാർഡും സെക്കൻഡ് പൈലായിട്ട് ഈ കാർഡുമാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വിചാരിക്കുക, നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് വിചാരിക്കുക, എന്നിട്ട് ഏത് കാർഡിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ തെരഞ്ഞെടുക്കുക. അതായിരിക്കും നിങ്ങളുടെ പൈൽ. ഈവൻ അത് നിങ്ങൾക്ക് മാച്ച് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തെ പൈല് നോക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ രണ്ട് പൈലിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മെസ്സേജസ് ഉണ്ടാകും. ക്രോസ് വാച്ച് ചെയ്യുന്നത് കൊണ്ടും യാതൊരു പ്രശ്നവുമില്ല. ഈവൻ ഇത് റെസൊണേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗിന് പോകാവുന്നതാണ്. ഈവൻ റെസൊണേറ്റ് ആണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൈൽ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വേഗം റീഡിംഗിലോട്ട് പോവാം. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലാണ് എടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് കംപ്ലീഷൻ എന്ന കാർഡാണ് നിങ്ങളിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് കളർ, അല്ലെങ്കിൽ ആ ഒരു ബ്ലൂയിഷ് വൈറ്റ് കളറാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയതെങ്കിൽ അതിന്റെ റീസൺ എന്താണ്, നിങ്ങളുടെ പാർട്ട്ണർ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Angels, please guide us. Energy of their partner. Angels, please guide us. Okay, നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. Knight of Wands. പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 3 to 4 weeks നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഫയർ, ഇപ്പോൾ പിണക്കമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഫയർ എനർജി കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഇൻജിൽസ് പ്ലീസ് ഗൈഡസ്. അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആയതുകൊണ്ട് സംഭവം നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നിട്ടുണ്ടാവും. എന്തായാലും പാസ്റ്റിൽ നിങ്ങളുടെ എനർജി വളരെ നല്ലതായിരുന്നു. പക്ഷെ ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് ഡള്ളാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ബിസി ആയതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ആൻഡ് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ പ്രോബ്ലംസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നിന്ന് ഡിറ്റാച്ച് ആകാൻ വേണ്ടിയിട്ട് എന്നും എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ലുക്ക്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊണേറ്റ് ആകില്ല. റെസൊണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഞാൻ ഈ പറയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പൈലിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ സമ്മണസ് ആരൊക്കെയോ ചില ആൾക്കാർ ഇതിനകത്ത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് സംഹൗ ഇതിനകത്ത് ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉള്ളതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് എന്റെ അഭിപ്രായത്തിൽ ഒരു ഫെമിനിൻ എനർജി വെള്ളത്തിൽ തള്ളിയിടുന്നതായിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണു പോയതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റിൽ നല്ലതായിരുന്നു, കറന്റ്ലി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ കുറച്ചൊന്ന് സഫർ ചെയ്തേക്കാം. ആൻഡ് ആ ഒരു സഫറിങ് എനർജി എന്നത് ഫെമിനിൻ എനർജിയിലാണ് കാണുന്നത് എന്നതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. മസ്കുലിൻ എനർജി സേഫ് സോണിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ മസ്കുലിൻ എനർജി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഫെമിനിൻ എനർജിയാണ് എല്ലാ തെറ്റും ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ദൂഷ്യമായിട്ടുള്ള സൈഡ് ഉണ്ടെങ്കിലും അത് ഫെമിനിൻ എനർജിയിലാണ് എന്ന രീതിയിൽ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, രണ്ട് ആൾക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇമോഷണൽ ട്രോമാസ്, അല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻ നിനക്കറിയില്ല, നിന്റെ സിറ്റുവേഷൻ എനിക്കറിയില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം. എന്റെ അഭിപ്രായത്തിൽ മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ബ്ലെയിം ചെയ്യുന്നുണ്ടായിരിക്കാം. ചില കണക്ഷനിൽ അത് ഷൗട്ടിംഗ് ആയി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ആയി മാറിയിട്ടുണ്ട് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ ഡിറ്റാച്ച്, ലെസ് കോണ്ടാക്ട് ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പൊ തുടക്കത്തിൽ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിലും സം കൈൻഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റുകൾ ഫെമിനിൻ എനർജി ചെയ്ത് അവർക്ക് സഹിക്കാൻ പറ്റാതെ, അതായത് അവർ ഒത്തിരി സാക്രിഫൈസ് ചെയ്തു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിന് വേണ്ടി. പക്ഷെ മസ്കുലിൻ എനർജി ഇവിടെ പറയുന്നത് അവരാണ് സാക്രിഫൈസ് ചെയ്തത്, ഒരിക്കൽ
ഒരിക്കലും ഫെമിനിൻ എനർജി അല്ല. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് മൂൺ എനർജിയിൽ നിൽക്കുന്നതിന്റെ കാരണക്കാരും ഫെമിനിൻ എനർജിയാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഞാൻ പലപ്പോഴും എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കുന്നത് മസ്കുലിൻ എനർജി ഇതിനകത്ത് നേട്ടം കൊയ്യുന്നുണ്ട്, മേ ബി ഫിനാൻഷ്യലി, മേ ബി ഫിസിക്കലി, മേ ബി മെന്റലി. ഇതിനകത്ത് നിന്ന് ഫ്രീഡം ആൻഡ് ഓൾസോ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു സുഖം അല്ലെ. നമുക്കിപ്പോ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പോസിറ്റീവ് സൈഡ്, ആ ഒരു ഫ്രീഡം, അതെല്ലാം കൈൻഡ് ഓഫ് മസ്കുലിൻ എനർജി അനുഭവിക്കുന്നുണ്ട്. ഫെമിനിൻ എനർജിക്ക് സാക്രിഫൈസ് 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 അത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ മസ്കുലിൻ സൈഡ് കുറച്ച് സെൽഫിഷ് ആകുന്നതായിട്ടും കുറച്ച് ഈഗോയിസ്റ്റിക് ആകുന്നതായിട്ടും ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഫെമിനിൻ എനർജി തൊട്ടതിനും പിടിച്ചതിനൊക്കെ കരഞ്ഞു നടക്കുന്ന ഒരു ഇമോഷനാണ് കാണുന്നത്. ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഗുഡ് ആയിട്ടുള്ള റിലേഷൻ തന്നെയാണ്. പക്ഷെ അമിതമായി പോവുകയാണ് ഫെമിനിൻ എനർജിയുടെ സഫറിംഗ് നിങ്ങളുടെ കണക്ഷനിലെങ്കിൽ ഇത് ടോക്സിക് ആയി മാറുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കണക്ഷനൊക്കെ നൈസ് ആണ് അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഡിറ്റാച്ച് ആവണമെങ്കിൽ ഡിറ്റാച്ച് ആവും. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് ഡിറ്റാച്ച് ആകാൻ പറ്റുന്ന സമയമാണെന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. പല ആൾക്കാരും ചിലപ്പോൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം. കാരണം ഫെമിനിൻ എനർജി മസ്കുലിൻ എനർജിയുടെ ആധിപത്യത്തിൽ താഴ്ന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ സൈഡ് എത്രത്തോളം ഓപ്പണപ്പ് ആക്കിയാലും തുറന്ന് സംസാരിച്ചാലും അപ്പുറത്തെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു പോസിറ്റീവ് റിസൾട്ടും ഉണ്ടാകുന്നില്ല. മെന്റലി നിങ്ങൾക്ക് ഇഞ്ചുറി ആണ് ഉണ്ടാകുന്നത്, വേദനകളും മുറിവുകളുമാണ് ഉണ്ടാകുന്നതെങ്കിൽ സംഭവം ഇതൊരു ടോക്സിക് കണക്ഷൻ ആയിരിക്കാം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ബ്രേക്കപ്പോ നോ കോൺടാക്ട് സിറ്റുവേഷനോ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അത് ആ പേഴ്സണിന്റേതായിട്ടുള്ള സ്വന്തം താല്പര്യത്തിന് സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് പോയിട്ടുണ്ടാവുക എന്നതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത്. നോ കോൺടാക്ട് സിറ്റുവേഷന്റെ കാരണം നിങ്ങളാണെന്ന് മുദ്ര കുത്തിയിട്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ആയി പോയിട്ടുള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ പലപ്പോഴും റിലേഷൻഷിപ്പിൽ 200% കൊടുത്തിട്ട് അതിന്റെ 10% പോലും തിരിച്ചു കിട്ടാത്തത് കൊണ്ടായിരിക്കാം പല ആൾക്കാരും പല റിലേഷൻഷിപ്പിലും കംപ്ലയിൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴും കംപ്ലയിൻ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ കണക്കാക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കണക്ഷനിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ സോൾ സോറി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിനകത്ത് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പല സീക്രട്സും പല ആൾക്കാരുടെ റിവീൽ ചെയ്യും എന്ന രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ഭീഷണിപ്പെടുന്നുണ്ടാവുക, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് നിങ്ങളെ ജീവനോടെ കൊല്ലുന്ന ഒരവസ്ഥയിൽ ടോർച്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നതാണ് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പും നിങ്ങളുടെ മനസ്സിൽ വെറും ടെമ്പററി ആയി കഴിഞ്ഞു അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയി കഴിഞ്ഞു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കൊണ്ടു നടക്കുന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള റിലേഷൻഷിപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഐ എം റിയലി സോറി, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പൈലിൽ ഞാൻ പറയുന്ന സംഭവങ്ങളിൽ എന്തെങ്കിലും റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഈ കൈൻഡ് ഓഫ് വൈബ്രേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഫുൾ ഹാർട്ട് ഒരിക്കലും നിങ്ങളുടെ അടുത്തല്ല, അത് മറ്റുള്ള വ്യക്തികളിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ നഷ്ടമുണ്ടായാൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ തന്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ പിന്നെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നും ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വളരെ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഭാഷകൾ സംസാരിക്കുക, നിങ്ങൾ ഇതിൽ നിന്ന് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സംസാരിക്കുക, ആറ്റിറ്റ്യൂഡ് കാണിക്കുക, അല്ലെങ്കിൽ എനിക്ക് അസുഖമാണ് എന്ന രീതിയിൽ കള്ളം പറയുക, നിങ്ങളെ ഹേർട്ട് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, എന്നെ മറന്നേക്ക്, ഞാൻ നിനക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഡയലോഗുകൾ അടിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സണെ വളരെയധികം അനുസരിച്ചിരുന്നു, ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരുന്നു. അത് നിങ്ങളുടെ ഭാഗത്തുള്ള വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. ബിക്കോസ് നിങ്ങൾ ഇവരെ എത്രത്തോളം അഴിച്ചു വിടുന്നു, എത്രത്തോളം നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നു, അത്രത്തോളം ഇവർ തെറ്റിലേക്കാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. മേ ബി എന്താ റിലേഷൻഷിപ്പിൽ നമ്മൾ ആരെയും പിടിച്ചു വെക്കരുതെന്ന് പറയും, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം
അത്രത്തോളം ഡിസ്റ്റന്റ് ആയി പോകില്ല നമ്മളുടെ അടുത്ത്. ചിലപ്പോൾ നമ്മളുടെ സാഹചര്യമായിരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. കാരണം ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് നിന്ന് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരിക്കലും മോണിറ്റർ ചെയ്യാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ രണ്ട് വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവർ ആരോടാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കില്ല. ശരിയായിരിക്കാം, നിങ്ങൾ 100% കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതൊരു ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് ആ ഒരു എനർജി റിസീവ് ചെയ്യാത്ത അപ്പോൾ അതൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിലെ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ആയിരിക്കാം നിങ്ങളുടെ കണക്ഷനിൽ പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു പേഴ്സൻ്റെ ട്രൂ ഇമോഷൻ അനുസരിച്ചിട്ട് ഇവർക്ക് പാസ്റ്റിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ ഫ്യൂച്ചറിലോട്ട് പോകുന്തോറും അവരുടെ മിസ്റ്റേക്കുകൾ തിരുത്തി അവർ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിരുന്നില്ല, അല്ലെങ്കിൽ അതിൽ ബെറ്റർ ഓപ്ഷൻ അവർക്ക് കിട്ടിയെന്നെ എന്നൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ഐ എം സോറി ടു സേ, ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നില്ലെങ്കിൽ സെക്കൻഡ് പൈലിലേക്ക് പോയിക്കോളൂ, പക്ഷെ എനിക്ക് കിട്ടുന്ന എനർജിയാണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ഈ പേഴ്സൺ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് പോയതല്ല, ഇവരെ ഇൻകംപ്ലീറ്റ് ആയിരുന്ന നിങ്ങളെ കംപ്ലീറ്റ് ആക്കാമെന്ന മോഹങ്ങൾ കാണിച്ച് നിങ്ങളെ ഇവരുടെ റിലേഷൻഷിപ്പിലേക്ക് വലിച്ചതാണ്. പലപ്പോഴും ഈ പേഴ്സൺ ടോക്സിക് ബിഹേവിയർ കൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ഒരു പേഴ്സൺ എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന്. ഇവരുടെ ആക്ഷനിൽ നിന്നൊക്കെ പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാലും നിങ്ങളെ കൊണ്ട് ഡിറ്റാച്ച് ആകാൻ പറ്റുന്നില്ല. എന്താണ് തീരുമാനം എന്ന് അത് എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ട്രൂ ഇമോഷൻ അനുസരിച്ച് ഈ പേഴ്സൺ തൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾക്കും തൻ്റേതായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സുഖങ്ങൾക്കും തൻ്റേതായിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡത്തിലും നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കണക്ഷനിലുള്ള പല കാര്യങ്ങളും മറ്റു വ്യക്തികളോട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന രീതിയിൽ പറഞ്ഞ് നിങ്ങളെ സ്പോയിൽ ചെയ്യാനും പലപ്പോഴും ശ്രമിക്കുന്ന ഒരു രീതിയിലുള്ള വ്യക്തിയാണെന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ മേ ബി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലോകമായിരിക്കാം, പക്ഷെ ഈ പേഴ്സൻ്റെ ലോകത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. സോ കുറച്ച് നിങ്ങളൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റ്സ് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ബിക്കോസ് തൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് തൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് തൻ്റെതായിട്ടുള്ള ദിശ ചേഞ്ച് ചെയ്ത് തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഈ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും കൈൻഡ് ഓഫ് ബിട്രേഡ് ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. എന്ത് തന്നെ തീരുമാനമെടുക്കാനാകാതെ വഴിമുട്ടി ബ്ലൈൻഡായി പോകുന്ന ഒരവസ്ഥയാണ് ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാർക്കും ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ വ്യക്തിയുടെ അടുത്തുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികൾക്കും നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ജസ്റ്റ് കൈൻഡ് ഓഫ് ഒരു എന്താണ് ഒരു കൈൻഡ് ഓഫ് മേഘം കൊണ്ട് മറഞ്ഞതുപോലെയുള്ള ഇഫക്റ്റിൽ പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൈൻഡ് ഓഫ് രീതിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ടോക്സിക് ആണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസോണേറ്റഡ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന കണക്ഷൻ ടോക്സിക് ആണ്. അതിൽ നിന്ന് ഡിറ്റാച്ച് ആയെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇല്ല എങ്കിൽ ഡിറ്റാച്ച് ആകാൻ ശ്രമിക്കുക. അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത്. സോ വർക്ക് ചെയ്യുക നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി, റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോറി ടു സേ, ഇതെനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മേ ബി ഒത്തിരി ആൾക്കാർ ഇത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫർദർ മോർ നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്, ഇഫ് നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആവുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറായിട്ടും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ എന്താണ് ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിട്ടുണ്ടാകും, അപ്പോൾ നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ട് എങ്കിൽ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ യൂട്യൂബിലുണ്ട്, അത് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഹാർട്ട് ചക്ര എന്താണ് യോഗാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി എന്താണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ ഓപ്ഷനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. കുറച്ചും കൂടി നിങ്ങൾക്ക് സെൽഫ് ലവ് സെൽഫ് വർത്ത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷെയർ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാമെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേഷൻ എന്ന കാർഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി, നിങ്ങളുടെ ട്രൂ ഫീലിംഗ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ട്രൂ ഫീലിംഗ്സ് ഓഫ് യുവർ പാർട്ട്.
യെസ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ സ്പിരിച്വൽ അവേക്കണിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് നിങ്ങൾ എഴുന്നേക്കുന്നതായിട്ടില്ല, നിങ്ങൾക്ക് ഉറക്കം വരാത്തതായിട്ട്, പല പല ശബ്ദം കേൾക്കുന്നതായിട്ട്, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഭയങ്കര എനർജൈസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. മറ്റ് വ്യക്തികളെല്ലാം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ കരയുക, ഓവർ ഇമോഷണൽ ആകുക, അല്ലെങ്കിൽ നമ്മൾ ഹൈലി എന്താണ് എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ചിലപ്പോൾ അവർക്ക് നിങ്ങൾ സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമുണ്ടായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഡൗണും ഏതെങ്കിലും ഒരു വ്യക്തി ഹൈയും ആയിട്ടുള്ള എനർജികൾ നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ഇൻഷുറൻസ് പ്ലീസ് ഗൈഡസ്. ഈ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പിറകെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് ഫയർ എനർജി, സോറി എയർ എനർജി, ദാറ്റ് മീൻസ് സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിൽ സജീവമായിട്ടുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഈ പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തൽക്കാലം ഒരു സ്റ്റക് സിറ്റുവേഷനിലാണെങ്കിലും പാസ്റ്റിൽ നിങ്ങളെ ചേസ് ചെയ്തിരുന്നു, ഫ്യൂച്ചറിൽ നിങ്ങൾ ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സൺ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നല്ലൊരു പൊസിഷൻ, നല്ലൊരു സാലറി ഉള്ള ജോലി, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എന്താണ് തൻ്റെതായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ റിയലി 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 നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ഫാമിലി ഉണ്ടാക്കാൻ ഈ പേഴ്സൺ തീർച്ചയായിട്ടും താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ തൽക്കാലം ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന രീതിയിൽ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ഒരു ചിന്ത. കാരണം തൻ്റെ കരിയറിൽ തനിക്ക് ഗ്രോത്ത് ഉണ്ടായാൽ, അല്ലെങ്കിൽ തനിക്ക് ഒറ്റ കാലിൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ തനിക്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുക എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ഇപ്പോൾ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്കത് നിങ്ങളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കും. ബിക്കോസ് ഈ പേഴ്സൺ ട്രൂലി ലോയൽ ആണ്, കൈൻഡ് ഓഫ് എ ഡോഗ്, അതായത് ഒരു ഒരു പട്ടിക്ക് നമ്മളോട് ഉള്ള ആ ഒരു സത്യസന്ധമായ പ്ലസന്റ് ആയിട്ടുള്ള പ്രണയം അല്ലെ, ആ ഒരു ലോയൽ ആയിട്ടുള്ളൊരു രീതി, യജമാനന്റെ കൂടെയുള്ള ആ ഒരു ലോയലിറ്റി അല്ലെ, ആ ഒരു സംഭവം ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പലപ്പോഴും ഈ പേഴ്സന്റെ സ്വഭാവം കണ്ടിട്ട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കും എന്നതാണ് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത്. ഈ പേഴ്സണിന്റെ മനസ്സിൽ ഒത്തിരി പ്ലാൻസ് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരു ഫാമിലി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒത്തിരി ആഗ്രഹങ്ങൾ, ഡ്രീം ഉള്ളതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്ഥലങ്ങളിൽ പോകണം, ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഹോൾഡ് ചെയ്യാൻ സാധിക്കണം, വേറൊരാളുടെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിയിലുള്ള ചിന്താഗതിയായിരിക്കാം ഈ ഒരു വ്യക്തിക്കുള്ളത്. ഇവൻ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിലും അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആയി നമുക്കൊരു ജീവിതം, നമ്മുടെ കുട്ടികൾ എന്ന രീതിയിലുള്ള ആ ഒരു സ്വപ്നം ഈ പേഴ്സൺ കാണുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ലവ്, അട്രാക്ഷൻ, പാഷൻ, കമ്പാറ്റബിലിറ്റി ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ആൻഡ് ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ്, നമ്മൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, കാസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും, ഫാദർ മദർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. മെജോറിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി അല്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം ഉണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ കാരണമായിരിക്കാം ഇവിടെ ഹാങ്ഡ് മാൻ സ്റ്റക്ക് എനർജി വന്നിട്ടുള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ എത്ര റിസ്ക് എടുത്തും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര റിസ്ക് എടുത്തും നിങ്ങളുടെ ആ ഒരു ലൈഫ് നല്ലതാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്കിതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, നോ കോൺടാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും ദേ വിൽ കം ബാക്ക് ടു യു, ബിക്കോസ് എന്തോ കൈൻഡ് ഓഫ് അട്രാക്ഷൻ, എന്തോ കൈൻഡ് ഓഫ് പുൾ, അല്ലെങ്കിൽ എന്തോ കൈൻഡ് ഓഫ് പുഷ് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പുൾ ആൻഡ് പുഷ് കാരണം നിങ്ങൾ എപ്പോഴും അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്നതാണ്. നിങ്ങൾ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചില്ലെങ്കിലും ആരോ നിങ്ങളെ തള്ളിവിടുന്നത് പോലെ, അതുപോലെ തന്നെ ആരോ നമ്മുടെ അടുത്തേക്ക് ആ ഒരു പേഴ്സണെ വലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തും ഈ ഒരു പേഴ്സന്റെ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നത് പോലെ. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ അവിടെ പേര് കേട്ടു, ഞാനിത് ഈ ഒരു കണക്ഷൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ചുറ്റിലും അവൻ്റെ പേര് അല്ലെങ്കിൽ അവളുടെ പേരാണ് കേൾക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ. അതുപോലെ തന്നെ നിങ്ങൾ ഹെവിലി പേഴ്സണൽ അഡിക്റ്റഡ് ആണ്,
അതേ സാഹചര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടായേക്കാം, അതുപോലെ തന്നെ ആ പേഴ്സണും ഉണ്ടായേക്കാം. നിങ്ങൾ മിററിംഗ് കൈൻഡ് ഓഫ് ഇഫക്റ്റിൽ വരുന്ന വ്യക്തികളാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ഈ പേഴ്സൺ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കൈൻഡ് ഓഫ് ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് എനർജി ആയിരിക്കാനുള്ള സാധ്യത എനിക്കിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഇത് സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണ് കാണുന്നതെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ്, പ്യുവർ ഇന്നസെന്റ് ലവ് അട്രാക്ഷൻ, അതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളെ ടെംപ്ടേഷനിൽ ഏർപ്പെടുത്താറുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പല കാര്യത്തിലും ഈ ഒരു പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ കേട്ട് കേട്ടങ്ങ് നമ്മൾ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഇൻഫാറ്റുവേഷനിൽ പലപ്പോഴും വീണു പോകാറുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാങ്കല്പിക ലോകത്തിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആകുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട്. കൈൻഡ് ഓഫ് ഒരു സ്പാർക്ക് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. സിംഗിൾസ് ആണെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു. ഓക്കെ, സംബഡി ഇസ് ദെയർ, നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും അവർക്ക് ആർക്കോ ക്രഷ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം ക്രഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ ലൈഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് പേജ് ഓഫ് പെന്റിക്കിൾസ്, അതായത് എർത്ത് എനർജി, സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ കൂടുതലാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരേ പോലെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാരേജ്, ഒരു പ്രപ്പോസൽ, അതിലേക്ക് പോകാൻ, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു കമ്മിറ്റ്മെന്റ് എന്ന ഒരു യഥാർത്ഥമായ റിലേഷൻഷിപ്പിലേക്ക് കയറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ട്രൂ ഇമോഷനിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിതം, ഒരു പുതിയൊരു ജീവിതം, നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ സങ്കല്പിച്ചതുപോലുള്ള ഒരു പുതിയൊരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുത്ത് ഉയർത്തണം. അതിന് എത്ര ദൂരെ പോയാലും സാരമില്ല, ലോങ് ഡിസ്റ്റൻസ് എത്രയാണെങ്കിലും സാരമില്ല, നിങ്ങളെ ആർക്കും പിരിക്കാൻ സാധിക്കില്ല. ബിക്കോസ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജിയിൽ അല്ലെങ്കിൽ സോൾമേറ്റ് എനർജിയിൽ വരുന്ന വ്യക്തികളാണ്. നിങ്ങളുമായ ഒരു പാർട്ട്ണർഷിപ്പിന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായി ഭാവിയിൽ നല്ലൊരു കുടുംബം അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്ന് അവരൊരു കുട്ടി പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് അവർക്ക് നിങ്ങളുമായി മൂവ് ഫോർവേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഒരു ബാലൻസ്ഡ് ലൈഫ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് കിട്ടുമെന്നതാണ്. ഇപ്പോൾ പല പല ബൗണ്ടറീസ് അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കാം. അവർ പല പല രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എങ്ങനെ ഈ ഒരു ബൗണ്ടറീസിൽ നിന്ന് കരകയറാമെന്ന രീതിയിലൊക്കെ. സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് എന്താ ഒരു നല്ലൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഫയർ എനർജി ഉള്ളതായിട്ട്, അമിതമായി നിങ്ങളുടെ അടുത്ത് താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. ആസ് എ ഫ്രണ്ട്, ആസ് എ ലവറായിട്ട് നിങ്ങൾ ബെസ്റ്റ് പെയർ ആണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ട്രോമാറ്റിക് സിറ്റുവേഷനിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത് നിങ്ങൾക്കായിരിക്കും. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവര് കോൺഫ്ലിക്റ്റുകൾ സഹിച്ചിട്ടുണ്ടായിരിക്കാം, ഒറ്റപ്പെടലുകൾ, പഴി വരച്ചിൽ, ഇതൊക്കെ സഹിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴാണ് അവർക്കൊരു കൈൻഡ് ഓഫ് ഒരു അവേക്കനിങ് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ്, എനിക്ക് സ്വന്തമായി ഫ്രീഡം ഉണ്ട്, എനിക്കൊരു വാല്യൂ ഉണ്ട്, വിലയുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങിയത് നിങ്ങൾ എത്തിയപ്പോഴാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒറിജിനാലിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരുടെ അസത്യത്തിൽ ആരാണെന്ന ക്ലാരിഫിക്കേഷൻ നിങ്ങളായിരിക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക എന്നതാണ്. സോ മനസ്സുകൊണ്ട് നിങ്ങൾ അവരെ ഒരു രാജാവിനെ പോലെ, കൈൻഡ് ഓഫ് എംപററിനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെഡാകാൻ, അല്ലെങ്കിൽ നയിക്കുന്ന ഒരു ലീഡർ ആകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഒത്തിരി പ്രതീക്ഷകൾ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഓരോ ദിവസവും കടന്നു പോകുന്നത്. തൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു പോസിറ്റീവ് ബിഗിനിങ്ങിന് വേണ്ടിയിട്ടും, ആ ഒരു പോസിറ്റീവ് ഫയർ ക്രാക്കേഴ്സിന് വേണ്ടിയിട്ടും, ആ ഒരു ലൈറ്റിംഗ് ഇഫക്റ്റിന് വേണ്ടിയിട്ടും, അതായത് ഒരു എന്താണ് ഈ കല്യാണത്തിൻ്റെ കൈൻഡ് ഓഫ് സെലിബ്രേഷൻ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഈ പേഴ്സൺ നിങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷെ തൻ്റെ സാഹചര്യങ്ങൾ കാരണം ഒരു ഇംബാലൻസ് സിറ്റുവേഷനിലും ഒരു സ്ട്രക് സിറ്റുവേഷനിലും ആണ്. പക്ഷെ ഫർദർ മോർ ഫ്യൂച്ചറിൽ ഈ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാനും നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആണ് എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇതൊരു വലിയ പോയിന്റ് ആണ്. നിങ്ങൾ കൈൻഡ് ഓഫ് ഒരു വീനസ്, ഒരു സ്നേഹത്തിന്റെ ദൈവതയാണ് എന്ന രീതിയിൽ അവർ നിങ്ങളെ ചിത്രീകരിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അത്ര മാത്രം ഈ ഒരു കണക്ഷനിൽ എഫേർട്ട് എടുക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടേതായിട്ടുള്ള പങ്ക് നല്ല രീതിയിൽ വഹിക്കുന്നു എന്ന ട്രൂ ഫീലിങ്സ് ആണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ
100% ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും 100% ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് റെസോണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനർജി ക്ലെയിം ചെയ്യുക. ഫർദർമോ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ റീഡിങ്സ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ ഫർദർമോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് ഒരു ചെറിയ റീഡിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഒരു വീഡിയോ ആയിട്ട് കാണാൻ വരും. ബൈ ബൈ.